നെക്സ്റ്റ് ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം കൂടെ ജസ്റ്റ് ഒരു ബ്രീഫ് കൺക്ലൂഷനാണ് ആറ്റം എന്താണ് ഓക്കെ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് മാറ്ററി ഇതെല്ലാം നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്ന അല്ലേ ആൻഡ് എലമെൻറ്റ് ഇസ് ദ പ്യുവർ സബ്സ്റ്റൻസ് മേഡ് അപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് ആറ്റം ദെൻ ആറ്റം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ആറ്റം കൺസിസ്റ്റ് ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് െ ദി ത്രീ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വിച്ച് ആർ എഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദി ആറ്റം ആർ പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും അത് കാരണം അവരെ നമ്മളൊരു പേര് പറയും ദർ ടുഗെദർ നോൺ ആസ് ന്യൂക്ലിയോൺസ് ദെൻ ഓർബിറ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് അലോങ് ഇമാജിനറി പാത്ത് നോൺ ആസ് ഷെൽസ് ഓർ മോർ ആക്യുലേറ്റ് ആക്യുറേറ്റ്ലി ഓർബിറ്റ് ഓർ ഓർബിറ്റൽസ് ഓർബിറ്റൽസ് ഒക്കെ എന്താണെന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇലവൻത്തിലൊക്കെ ചെല്ലുമ്പോൾ പഠിക്കും ഇവിടെ നമുക്ക് ഓർബിറ്റ് മതി കേട്ടോ കെ ഏതൊക്കെയാണ് ഷെൽസ് കെ എൽ എം എൻ കേട്ടോ ദെൻ പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ സെൻറ്ററിൽ എന്താ ഉള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും എത്ര പ്രോട്ടോൺസ് ഉള്ള ആറ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്വൻറ്റി പ്രോട്ടോൺസ് അപ്പോൾ അത്രയും തന്നെ ന്യൂട്രോൺസ് ഓക്കെ പിന്നെ അത്രയും ഉണ്ട് സോ അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അറേഞ്ച്മെൻ്റ് എല്ലാം പഠിച്ചതാണെന്ന് കെ എൽ എം എൻ കെ എസ് ശ് എല്ലിൽ ടു ഇലക്ട്രോൺസ് അതെല്ലാം പഠിച്ചതല്ലേ സോ വൺസ് മോർ നമുക്ക് ഒന്നുകൂടെ ഉണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് പഠിക്കാനായിട്ട് അപ്പോൾ അതിനു മുമ്പ് ആറ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റത്തിനകത്ത് പ്രോട്ടോൺസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഇപ്പം ആറ്റത്തിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അറ്റമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ നമ്പർ വാട്ട് ഈസ് മെൻ ബൈ അറ്റമിക് നമ്പർ സോ ആക്ച്വലി ദാറ്റ് ഈസ് ദ ബേസ് ഇപ്പം നിങ്ങൾക്കൊക്കെ പേരുണ്ടല്ലേ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യു ഓൾ ഹാവ് നെയ്മ് അതുപോലെ തന്നെ ആറ്റത്തിനും പേരുണ്ട് പേരുണ്ടെങ്കിലും അവരുടെ സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു നിങ്ങളുടെ എല്ലാ ശരീരത്തിൽ പ്രത്യേകം പ്രത്യേകം ജീൻസ് ഉണ്ട് ക്രോമസോംസ് ഉണ്ട് സോ അതൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവം ഡിസൈഡ് ചെയ്യുന്നത് സോ ലൈക്ക് ദാറ്റ് ഫോർ ഈച്ച് ആറ്റം ദെയർ ക്യാരക്ടർ ഈസ് ഡിസ് ഡിസ്ക്രൈബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇതിനെയൊക്കെ വെച്ചിട്ടാണ് ഒരാറ്റത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് മെയിൻലി ഇലക്ട്രോൺസ് ആണ് കേട്ടോ ഇലക്ട്രോൺസിനെ വെച്ചിട്ടാണ് സോ അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരാറ്റത്തിൻ്റെ അറ്റമിക് നമ്പർ ഒരു ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് ആ ആറ്റത്തിൻ്റെ ഒട്ടുമിക്ക സ്വഭാവങ്ങളും ഡിഫൈൻ ചെയ്യാൻ പറ്റും മനസ്സിലാകുന്നുണ്ട് ദെൻ വാട്ട് ഈസ് മെൻ ബൈ ആൻ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം വാട്ട് ഈസ് മെൻ ബൈ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം അപ്പം നമുക്കറിയാം പ്രോട്ടോൺസ് എത്രയുണ്ടോ അത്രയും തന്നെയാണ് ഇലക്ട്രോൺസും അല്ലേ അപ്പം നമുക്ക് രണ്ട് രീതിയിലും പറയാം എന്താണ് Atomic number is the number of protons present in the atom or the number of electrons present in the atom. So, an atom of each element has its own characteristic number, which distinguishes it from the atom of another element. Elements are arranged on the basis of the number of protons in their respective atoms. This number is called the atomic number and it is denoted by the letter Z the atomic number is equal to the number of protons in the atom of an element underline that and the definition is very important since neutral atom of an element have the same number of electrons and protons the atomic number is also equal to the number of electrons furthermore the number of protons determines the positive charge of the nucleus in an atom

ഇലക്ട്രോൺ പോകോ ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത് ഇലക്ട്രോൺസിന് അങ്ങനെ ഒരു കാര്യമുണ്ട് എനർജി കിട്ടിയാൽ ഉടനെ അത് വെളിയിൽ പോകും സോ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രെസെൻറ്റ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം ഓർ ദ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂട്രൽ ആറ്റം മനസ്സിലായോ ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ